നമസ്കാരം ബിഹെൻ സക്സസിലേക്ക് എവർക്കും സ്വാഗതം എൻ്റെ പേര് ആനന്ദ് നമ്മളിന്ന് രണ്ട് ജോബ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലേക്കും രണ്ട് നാഷണൽ സൈക് സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ ഫേസ് ടുവിലേക്കുള്ളതുമാണ് ആദ്യം നമുക്ക് കേരള സേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം ആ നോട്ടിഫിക്കേഷൻ നമ്പറായിട്ട് പറഞ്ഞിരിക്കുന്നത് എസ് ഡി എം എ ബാർ ഡി എം ബാർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പതാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപതാണ് ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാവുന്നതാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ഒരു ഗൂഗിൾ ഫോം ലിങ്കിൻ്റെ ഇതൊക്കെ തന്നിട്ടുണ്ട് അതിനകത്ത് ഏതൊക്കെയാണ് വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഗൂഗിൾ ഫോമിനകത്ത് കയറിയിട്ട് ഏതാണ് ഇഷ്ടമുള്ള പോസ്റ്റ് അതിൻ്റെ ഗൂഗിൾ ഫോമിലേക്ക് കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടാണുള്ളത് ഇതിനകത്ത് പന്ത്രണ്ട് ഏകദേശം പന്ത്രണ്ട് പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത് എൻ എൻവയൺമെൻറ്റ് പ്ലാനറ് മെട്രോളജിസ്റ്റ് സേഫ്റ്റി എഞ്ചിനീയർ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ അങ്ങനെ ഏകദേശം പന്ത്രണ്ട് പോസ്റ്റുകളാണ് ഓരോന്നിനെയും ഗൂഗിൾ ലിങ്ക് തന്നിട്ടുണ്ട് അതിനകത്ത് കയറി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഓക്കെ അതിനകത്ത് ഒരു ഇമെയിൽ ഐ ഡിയും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കാൻഡ് കോപ്പീസ് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ അയക്കേണ്ടതും ആവശ്യമായിട്ട് ഉണ്ട് നമുക്ക് ഓരോ വേക്കൻസികളും അതിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും എക്സ്പീരിയൻസും എന്തൊക്കെയാണ് എന്നുള്ളതോട് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്ത് എൻവയോൺമെൻറ്റൽ പ്ലാനറിന് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത് പ്രതിമാസം സാലറി എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷനായിട്ട് മാസ്റ്റേഴ്സ് ഇൻ എൻജിനീയർ എൻവയോൺമെൻറ്റൽ പ്ലാനിങ്ങും അറുപത് ശതമാനം മാർക്കോട് ഒരു ആയിരിക്കണം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏജിൽ ഏജും പറഞ്ഞിട്ടുണ്ട് ഏജ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ആണ് ഏജ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റും പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് മെട്രോളജിസ്റ്റ് ആണ് മൂന്ന് വേക്കൻസിയാണ് മുപ്പത്തയ്യായിരത്തി മുന്നൂറ് രൂപയാണ് എം എസ് സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് അറ്റ്മോസ്ഫിറിക് സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മെട്രോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർ ആറ് ശതമാനം മാർക്കോടുകൂടി കൂടി ആയിരിക്കണം നാല് വർഷത്തെ എക്സ്പീരിയൻസും ഏജ് മു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് വരെയാണ് എല്ലാ പോസ്റ്റുകൾക്കത് തന്നെയാണ് ഏജ് സേഫ്റ്റി എഞ്ചിനീയർ ഒരു പോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ബിടെക് ബി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗോ കെമിക്കൽ എഞ്ചിനീയറിംഗോ മെക്കാനിക്കൽ എഞ്ചിനീയറി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്കാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറും ഒരു പോസ്റ്റാണ് ഇലക്ട്രോണിക്സ് ബി ബി ടെക് ഇലക്ട്രോണിക്സ് അറുപത് ശതമാനം മാർക്ക് രണ്ട് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ശമ്പളം മുപ്പത്ത മുപ്പത്തോരായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റും ഒരു വേക്കൻസിയാണ് മുപ്പത്തോരായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് സാലറി പറയുന്നത് എം എസ് ഡബ്ല്യു പഠിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അറുപത് ശതമാനം കൂടി പാസ് ആയിരിക്കണം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഹസാഡ് അനലിസ്റ്റ് സിവിൽ സിവിൽ എഞ്ചിനീയറിംഗ്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബിടെക് അല്ലെങ്കിൽ ബിഇ സിവിൽ പഠിച്ച ആൾക്കാർക്ക് അറുപത് ശതമാനം മാർക്ക് ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും പറയുന്നുണ്ട് എൻവയോൺമെൻറ്റ് ഹസാഡ് അനലിസ്റ്റ് എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നാല് വേക്കൻസികളാണ് പറയുന്നത് ഓക്കെ മുപ്പത്തയ്യായിരത്തി മുന്നൂറാണ് സാലറി ആയിട്ട് പറയുന്നത് അതിനകത്ത് എം എസ് സി എൻവയോൺമെൻറ്റ് സയൻസ് പഠിച്ച ആൾക്കാർക്ക് എഴുപത് ശതമാനം ഡിഗ്രി എഴുപത് ശതമാനം മാർക്ക് കോഡ് കൂടി പാസ്സായ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ആവശ്യമായിട്ട് ഉള്ളതാണ് ഓക്കെ അടുത്ത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസാഡ് അനലിസ്റ്റ് അനലിസ്റ്റ് ഓഷണോഗ്രഫി ആണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ അതേ സാലറി തന്നെയാണ് പറഞ്ഞത് മുപ്പത്തയ്യായിരത്തി മുന്നൂറ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എം എസ് സി ഓഷണോഗ്രഫി ഒക്കെ പഠിച്ച ആൾക്കാർ എഴുപത് ശതമാനം മാർക്ക് കൂടി പാസ്സായ ആൾ പഠിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത ഹസാഡ് അനലിസ്റ്റ് എക്കണോമിക്സ് അതിനകത്ത് ഒരു വേക്കൻസി തന്നെയാണ് എം എ എം എസ് സി എക്കണോമിക്സ് ഒക്കെ പഠിച്ചുള്ള ആൾക്കാരും എഴുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം ഫീൽഡ് അസിസ്റ്റൻ്റ് ഒരു വേക്കൻസി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സാം ആയിട്ടുള്ള ആൾക്കാർ അതേപോലെ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ പാസ് പഠി പാസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാവുന്നതാണ് അവർക്കൊരു വാലിഡ് ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടെ അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യവും പറയുന്നുണ്ട് അടുത്ത ഫീൽഡ് അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസിയാണ് പറയുന്നത് പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത് രൂപയാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്തും പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിനകത്ത് അടുത്ത പറഞ്ഞ മൾട്ടി ടാസ്കിങ് ഓഫീസറിൻ്റെ കാര്യമാണ് പറയുന്നത് അതിനകത്ത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് അതിനകത്ത് നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഇക്വലൻ്റായിട്ട് പാസ് ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേർഡിലൊക്കെ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കും മലയാളവും ഇംഗ്ലീഷിലും ഒക്കെ നല്ല പരിജ്ഞാനം അത് കമ്പ്യൂട്ടർ നല്ല പരിജ്ഞാനമുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ മൾട്ടി ടാസ്കിങ് ഓസറിൽ ഒരു വർഷത്തെ വേക്കൻസിന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇനി അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയിൽ അതിനകത്ത് ഊർണ്ണമാണുള്ളത് ബികോം എം കോമും പഠിച്ച ആൾക്കാർ അൻപത് ശതമാനം മാർക്ക് പിന്നെ അതേപോലെ എം എസ് ഓഫീസും ടാലിയിലും ഒക്കെ നല്ല പരിജ്ഞാനമുള്ള ആൾക്കാരായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഏജും പറയുന്നത് പിന്നെ ഹൈഡ്രോളജിസ്റ്റിൻ്റെ വേക്കൻസിയിൽ മുപ്പത്തൊരായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ആണ് മന്ത്ലി സാലറി പറയുന്നത് പി ജി ഡിഗ്രി ഉണ്ടായിരിക്കണം ഹൈഡ്രോളജി ഗ്രൗണ്ട് വാട്ടർ മാനേജ് ഹൈഡ്രോളജിയിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം അറുപത് ശതമാനം മാർക്ക് പാസ്സായിരിക്കണം അതേപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ കാര്യവും പറയുന്നുണ്ട് അഗ്രിക്കൾച്ചർ സ്പെഷ്യലിസ്റ്റിന് ഒരു വേക്കൻസി വേക്കൻസിയാണുള്ളത് അതിനകത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ അഗ്രികൾച്ചർ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് മുപ്പത്തോരായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അറുപത് ശതമാനം പാസ് മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ആൾക്കാരാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും പറയുന്നുണ്ട് ഓക്കെ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പതാണ് ഇതിൻ്റെ ഏജ് നിമിഷം പറയുന്നത് ഓക്കെ നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ ആദ്യം കാണിച്ച ഗൂഗിൾ ഫോമിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കാൻഡ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കാൻഡ് ഡോക്യുമെൻസ് അതെല്ലാം നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പറഞ്ഞത് ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്യണം പി ഡി എഫ് ഫോം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് എന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞാൽ നിങ്ങൾ നോട്ടിഫിക്കേഷനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപതാണ് ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇനി നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മുടെ രണ്ടാമത്തെ ജോബ് നോട്ടിഫിക്കേഷൻ നാഷണൽ സൈക്ലോൺ റിസ്ക് മാനേജ് മിറ്റിഗേഷൻ പ്രോജക്റ്റിലേക്കുള്ളതാണ് അതിൻ്റെ ഡേറ്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത ഡേറ്റ് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപതും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപതുമാണ് നമുക്കിതിനകത്ത് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം അതിനകത്ത് രണ്ട് പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അതിനകത്ത് എൻവയോൺമെൻറ്റൽ സ്പെഷ്യലിസ്റ്റ് അതിനകത്ത് ഒരു വേക്കൻസിയാണ് പറഞ്ഞതെ എൻവയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ സ്പെഷ്യലിസ്റ്റ് ഒരു വേക്കൻസി മുപ്പത്തോരായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് എം എസ് സി എം ടെക് എൻവയോൺമെൻ്റൽ സയൻസിലോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ടെക്നോളജിയിലോ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം അറുപതമാനം മാർക്ക് കോഡ് കൂടി പാസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റായിട്ടും പറയുന്നത് രണ്ടാമത്തെ വേക്കൻസി വിളിച്ചിട്ടുള്ളത് ലോക്കൽ കമ്മ്യൂണിറ്റി മൊബിലൈസർ ആറ് വേക്കൻസികളാണ് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം എന്നീ ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയാലായിരം നാൽപ്പത് രൂപയാണ് പ്രതിമാസ സാലറി എന്ന് പറയുന്നത് മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് അതേപോലെ തന്നെ എം എസ് സി എർത്ത് സയൻസിൽ അല്ലെങ്കിൽ എം എസ് സി എൻവയോൺമെൻറ്റ് സയൻസിൽ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്ലൈ ചെയ്യാനുള്ളത് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടിരുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ലഭിക്കുമെന്നാണ് പറയുന്നുണ്ട് അതിനകത്ത് നമുക്കതിൻ്റെ സൈറ്റ് അഡ്രസ്സൊക്കെ ഇതിനകത്ത് തന്നിട്ടുണ്ട് നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളതൊരു പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുക്കേണ്ടതാണ് നമ്മൾ അതിനകത്ത് പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അത് അവർക്ക് ഹാർഡ് കോപ്പി നമുക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ അതിനകത്ത് ഇൻസ്ട്രക്ഷൻസിനകത്ത് അവർ പറയുന്നത് ഇതാണ് ഇങ്ക് സൈൻഡ് സ്കാൻ കോപ്പി ഓഫ് ദ ആപ്ലിക്കേഷൻ എലോങ് വിത്ത് ദ നെസസറി ഡോക്യുമെൻറ്റ്സ് മസ്റ്റ് റീച്ച് ദ സ്റ്റേറ്റ് പ്രോജക്റ്റ് പ്രോജക്റ്റ് മാനേജർ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് അങ്ങനെ സൈറ്റ് അഡ്രസ്സും അവരുടെ അഡ്രസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അഡ്രസ്സിൽ ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത് അഞ്ച് മണിക്ക് മുമ്പ് എത്തിച്ചേരണമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് മികച്ചൊരു അവസരമാണ് എല്ലാവരും നല്ലതുപോലെ വിനിയോഗിക്കുക താങ്ക് യു